അമ്പലത്ര ആനക്കല്ല് വയലിൽ ആവേശം വിതച്ച് കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്ത് മഴപ്പൊലിമ. നൂറുകണക്കിന് ആളുകൾ സംഗമിച്ച കാർഷികോത്സവം പരിപാടികൾ കൊണ്ടും പങ്കാളിത്തം കൊണ്ടും അവിസ്മരണീയമായി. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. ഒരേ സമയം മണ്ണിനെയും മനസ്സുകളെയും പുളകമണിയിച്ചുകൊണ്ടാണ് അമ്പലത്ര ആനക്കല്ല് വയലിൽ മഴപ്പൊലിമ അരങ്ങേറിയത്. കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കാർഷികോത്സവം പ്രകൃതി ജീവനത്തിന്റെ മഹത്വവും മധുരിമയും വിളിച്ചോതി. പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മഴപ്പൊലിമ പരിപാടികളിലും മാതൃക തീർത്തു. എല്ലാവിധ അതിർവരമ്പുകളും ആവലാതികളും മറന്ന് ജാതിമത രാഷ്ട്രീയ പ്രായലിംഗ ഭേദമന്യേയുള്ള അപാലവൃദ്ധം ആളുകളും മടിയേതുമില്ലാതെ വയലിലിറങ്ങി ചെളിയിൽ വിളയാടി. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ആഘോഷ നിമിഷങ്ങൾക്ക് ആവേശത്തിന്റെ മേൽക്കൂടി. കസേരകളി, കൂട്ടയോട്ടം, പന്തുകളി, വടംവലി തുടങ്ങിയ മത്സരങ്ങളെല്ലാം മഴപ്പൊലിമിക്കായി പാടത്തിറങ്ങി. കൂടെ ഒപ്പന, മംഗലംകളി തുടങ്ങിയ കലാരൂപങ്ങളും. ഇങ്ങനെ ചേറാണ് ചോറ് എന്ന ആപ്തവാക്യം അക്ഷരാർത്ഥത്തിൽ ഇവിടെ അന്വർത്ഥമായി. കളികളും കലാപ്രകടനങ്ങളും കഴിഞ്ഞ് കൃഷിക്കുള്ള ഞാറ്റടികളും നട്ടുപിടിപ്പിച്ചാണ് ആളുകൾ കണ്ടത്തിൽ നിന്നും കരയേറിയത്. അപ്പോഴേക്കും നാട്ടുതനിമയുടെ ചേരുവകളും ഒരുമയുടെ രുചിയും ചേർന്നുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുങ്ങിയിരുന്നു. രാവിലെ വിളംബര ജാഥയ്ക്ക് ശേഷം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. മഴപ്പൊലിമ നടത്തുന്നതിന് വേണ്ടി കുടുംബശ്രീയിലെ ജില്ലാ മിഷനും സംസ്ഥാന മിഷനും പിന്നെ തീരുമാനിച്ചിരുന്നു. അതിനുശേഷം ഈ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മഴപ്പൊലിമക്ക് പുറമെ സന്നദ്ധ സംഘടനകളടക്കം ഇപ്പോൾ മഴപ്പൊലിമ നടക്കുകയാണ്. നന്നായിട്ട് മഴപ്പൊലിമ രണ്ട് മൂന്ന് സംഘടനകളും കൂടി മഴപ്പൊലിമ നടത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ശ്രീലത, പഞ്ചായത്ത് അംഗങ്ങളായ ജഗന്നാഥ്, കുഞ്ഞികൃഷ്ണൻ, നിഷ, ഇ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദുകൃഷ്ണൻ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ പി എൽ ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.